ഇസ്ലാം ഉണ്ടാവും. ഇസ്ലാം മാഷറിൽ വരും. നല്ല രസമുണ്ട് ഈ ഹദീസ്. ഇസ്ലാം മനുഷ്യൻ മാഷറിൽ വന്നിട്ട് ഇങ്ങനെ ഓരോരുത്തരുടെ അരികിലൊക്കെ ഇങ്ങനെ നടക്കും. അങ്ങനെ ഇങ്ങനെ നടന്ന് 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 ഇങ്ങനെ ഇങ്ങനെ ഒളിഞ്ഞു നടക്കും. ഇസ്ലാം ഇങ്ങനെ 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 ഒളിഞ്ഞു ഒളിഞ്ഞു ഒളിഞ്ഞ് ഇങ്ങനെ നടന്നിട്ട് ഹത്തായ ജിയ ഉമറ. ഇസ്ലാം ഇങ്ങനെ വന്ന് ഉമറിന്റെ അരികിലേക്ക് വരും. എന്നിട്ട് ഉമറിന്റെ കൈനെ പിടിക്കും. അർശിന്റെ മുകളിലേക്ക്, അർശിന്റെ അടുക്കലേക്ക് ബഹുമാനപ്പെട്ട അതിന്റെ ചവിട്ടുപടികൾ കയറും. ഇസ്ലാം ഉമർ ബിൻ ഖത്താബിന്റെ കൈയും പിടിച്ചു കയറും. ഫയഖൂലു റബ്ബി, റബ്ബിനോട് പറയും, റബ്ബേ ഇന്നീ കുന്തു ഖഫിയാ ഞാൻ വളരെ രഹസ്യമായുള്ള ആളായിരുന്നു, എന്നെ പരസ്യമാക്കിയത് ഇയാളാ. അള്ളാന്റെ അടുക്കന്ന് ഉടനെ മലക്കുകൾ ഓടി വരും. എന്നിട്ട് ബഹുമാനപ്പെട്ടവരുടെ കയ്യിൽ പിടിക്കും. ആ മലക്കുകൾ ബഹുമാനപ്പെട്ടവരുടെ സ്വർഗത്തിലേക്ക് ഉമർ ബിൻ ഖത്താബിനെ കയ്യിൽ പിടിച്ച് ഇസ്ലാമും മലക്കുകളും കയറ്റിക്കൊണ്ടുപോകും. മനുഷ്യന്മാർ അപ്പോഴും ഹിസാബിലാണ്, എല്ലാരും ഹിസാബിലായ നേരത്ത് ഇസ്ലാം തന്നെ ഒരു മനുഷ്യരൂപത്തിൽ വന്ന് കൈ പിടിച്ച സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. ആര്? സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹുവിനെ. എന്റെ ഹബീബ റസൂലുള്ളാഹി, എന്താണ് സ്ഥാനമൊക്കെ എത്ര വലിയതായിരിക്കും. ഒരുപാട് വിഷയമുണ്ട്, ഞാൻ ഒരുപാട് സംഗതി പറയാനുള്ളത് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ആദിന റസൂലുള്ളാഹി ഹിജ്റയെ പറ്റി ഒറ്റ വാക്ക് മുഴുവനും കൂടി പറയാൻ നേരല്ല. ഒരു വലിയ വിഷയം അവിടുത്തെ അദാലത്ത് നീതിയൊക്കെ വലിയ വലിയ വിഷയം പറയാൻ. ലമ്മാ അദിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിന്നാസ് ഫിൽ ഖുറൂജി ഇലൽ മദീന, മദീനയിലേക്ക് പുറപ്പെടാൻ ഹബീബായ റസൂലുള്ള സമ്മതം കൊടുത്തപ്പോൾ, ഫജഅല മുസ്ലിമൂന യഖ്റുജൂന, മുസ്ലിമീങ്ങൾ പുറപ്പെടാൻ തുടങ്ങി. ഖാല ഉമറു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഖറജ്തു അനാ വ അയ്യാശ് ഇബ്നു അബി റബിയാ, താനും അയ്യാഷ് ഇബ്നു അബി റബിയയും ഒന്നാം പാർട്ടി തന്നെ പുറപ്പെട്ടു. ഒന്നാം പാർട്ടിപ്പെട്ട ആളാണ് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു. തന്റെ അൽബിദായത്ത് വന്നിഹായയിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനിൽ ബറാ ഇബ്നു ആസിം ഖാല കാന അവ്വലു മൻ ഖദിമൽ മദീന മിന അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഒന്നാം പാർട്ടിയിൽ മദീനയിൽ വന്ന ആളുകളെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. സമീഅത്തുനി ഇബ്നു ഉമറ ഫജാ റജുലു വഖാലഹു റജുലു, ഒരാൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അന്ത ഹാജർത ഖബ്ലാ അന്ത ഔ ബഅദ ഉമറ, നിങ്ങൾ ഉമറിന്റെ മുമ്പോ ശേഷമോ ആണോ ഹിജ്റ വന്നത്? ഇബ്നു ഉമറിനോട് ചോദിക്കപ്പെട്ടു. റളിയല്ലാഹു അൻഹു ഖാല, റാവി പറയാ, ഫ വലിബ ബഹുമാനപ്പെട്ടവർ ദേഷ്യപ്പെട്ടില്ല, ബൽ ഹുവ ഹാജറ ഖബ്ലി, എന്റെയും മുമ്പ് ഹിജ്റ വന്ന ആളാണ് ബാപ്പ. വഹുവ ഖൈറും മിന്നി ഫി ദുനിയാ വൽ ആഖിറ, ആദ്യമാദ്യം ഹിജ്റ വന്നവൾക്ക് ഏറ്റവും വലിയ സ്ഥാനമാണ്, അതിൽപ്പെട്ട ആളാണ്, ദുനിയാവിലും ആഖിറത്തിലും എന്നെക്കാൾ മേലെയാണ് ബാപ്പ. സയ്യിദന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന് വിശദീകരിച്ചു മഹാനായ സയ്യിദന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. കേട്ടോളൂ, ഞാൻ ഇനി ബഹുമാനപ്പെട്ടവരെ കുറിച്ച് പറയാൻ ഞാൻ ഇന്ന് പരാമർശിച്ചുകൊണ്ട് മാത്രം ഒരുപാട് സംഭവം. എന്തിന് ഇന്ന് നിങ്ങൾ ഞാനോ അനുഭവിക്കുന്ന ചില വിഷയങ്ങൾ വരെ ഉമർ ബിൻ ഖത്താബിന് വേണ്ടി ഇറങ്ങിയതാ. രാവും പകലും ഭാര്യമാരെ 30 ദിവസം ഒഴിവാക്കണമെന്നായിരുന്നു നിയമം. മനസ്സിലായില്ല? അങ്ങനെയായിരുന്നു ഇസ്രായേലി നിയമം. ഏത് കാലത്ത്? റമളാനിൽ രാവും പകലും 30 ദിവസം കാണാൻ പാടില്ല, ഭാര്യയുമായി ബന്ധപ്പെടാൻ പാടില്ല, ഭാര്യയുമായി ശാരീരിക ബന്ധം പുലർത്താനോ ഒരു ഷഹുവത്തിൽ ബന്ധപ്പെടാനോ പാടില്ല. ഇതായിരുന്നു ഇസ്ലാമിൻ്റെ ആദ്യകാലത്തെ നിയമം. അങ്ങനെയായിരുന്നു. അതാണ് യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലകും തത്തഖൂൻ. നിയമം, ആ നിയമം മാറ്റി ആർക്ക് വേണ്ടി? ഉമർ ബിൻ ഖത്താബ് പുതപ്പും വലിച്ചിട്ട് ഇങ്ങനെ ഓടി വന്നു റസൂലിന്റെ അടുത്തേക്ക് നേരെ വിളിക്കാൻ കാലത്ത്. വഖഅത്തു വഖഅത്തു യാ റസൂലല്ലാ, പറ്റിപ്പോയല്ലോ നബിയെ,
ഞാൻ അതേത്തു ബൈത്ത ഞാൻ പള്ളിയിൽ നിന്ന് വീട്ടിൽ ചെന്നു ഫറമായത്ത് ഹുംറ തരിജിലേഹ അവളെ കാലിൻ്റെ ചുവപ്പ് ഞാൻ കണ്ടുപോയി. അപ്പോൾ വക്കായത്ത് പിന്നെ ഞാൻ എന്തോ സംഭവിച്ചു എനിക്ക് ഓർമ്മല്ല നബിയെ എന്ന് പറഞ്ഞു. ഫനൻ സര ജിബ്രീൽ ഉടനെ ജിബ്രീൽ വന്നു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങനെ സംഭവിച്ചുകൊണ്ട് ഉടനെ ജിബ്രീൽ വന്നു. അതാണ് ഉടനെ ആയത്തിറങ്ങി, ഉടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് നൽകി. ഉഹില്ലലക്കും അങ്ങനെയാണ് ഇത് അൽബക്ര 287-ാമത്തെ ആയത്ത് ആ രാത്രി ഇറങ്ങിയതാ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹിന്റെ അരിയിൽ വളരെ വളരെ വിഷമിച്ച് ഇങ്ങനെ വന്നു നിൽക്കുന്ന നേരം ഫനസല റൂഹുൽ അമീൻ മലക്ക് ജിബ്രായീൽ ആ സദസ്സിലേക്ക് ജിബ്രീൽ കൊടുത്ത ആയത്താണ്ട്. സാരല്ല, ഭാര്യമാരുമായി രാത്രി ബന്ധപ്പെടാൻ ഒരു പ്രശ്നമല്ല. അതുവരെ പ്രശ്നമായിരുന്നു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അടുത്ത് പറ്റിയപ്പോൾ അള്ളാഹു ഭയം പ്രശ്നമാണ് മാറ്റി. നിങ്ങൾ ചിന്തിച്ചു നോക്കി, അതുവരെ പ്രശ്നം തന്നെയാണ്. സാരല്ല എന്ന് അള്ളാഹു അന്ന് മുതൽ പറഞ്ഞു. എന്തുകൊണ്ട് ആകാശത്തെ മലക്കുകൾ മുഴുവനും ഒരു മനുഷ്യന്റെ ഇസ്ലാം ആഘോഷിച്ചു, അങ്ങനത്തെ ഒരു മനുഷ്യന്റെ കയ്യിലാത്ത് പറ്റിയത്? അങ്ങനെയാണ് എനിക്ക് വക്കായത്ത് ആല ഇബ്രാഹിം ഞാൻ എൻ്റെ ഭാര്യയുടെ മേൽ സംഭവിച്ചു പോയ നബി എന്ന് പറഞ്ഞു. ഉടനെ അള്ളാഹു തആല ആയത്തിറങ്ങി, എന്നാ പിന്നെ വേണ്ട, എന്നാ ഇനി വേണ്ട. അള്ളാഹു തആലക്ക് നേരത്തെ അറിയാത്തത് കൊണ്ടല്ല, ഉമറിന്റെ ഷറഫ് മനസ്സിലാക്കാൻ, ജനം മനസ്സിലാക്കാൻ വേണ്ടി ഈ നിയമത്തെ അള്ളാഹു തആല പിന്തിപ്പിച്ചു. ഇതാണ്, അല്ലെങ്കിൽ ഇപ്പൊ അള്ളാഹു തആലക്ക് ആദ്യം തന്നെ പറയാലോ, പകല് ബന്ധപ്പെടാൻ പാടില്ലായുള്ളൂ, രാത്രി കുഴപ്പമൊന്നുമില്ല. ആദ്യം പറഞ്ഞു രാത്രി ബന്ധപ്പെടാൻ പാടില്ല, പിന്നെ ബന്ധപ്പെട്ടു ആര്, ഈ നിയമം നിലനിൽക്കവേ ഭാര്യയുമായി ബന്ധപ്പെട്ടു രാത്രി, ഈ നിയമം നിലനിൽക്കവേ നോമ്പിന്റെ രാത്രി ഭാര്യയുമായി ബന്ധപ്പെട്ട് പോയി ആര്, സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ്. ഉടനെ അള്ളാഹു തആല എന്ത് ചെയ്തു, ആ നിയമം മാറ്റി തന്നു. അപ്പോൾ അള്ളാഹു നേരത്തെ തീരുമാനിച്ചിട്ടില്ല, നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ എന്തെങ്ങനെ ചെയ്തു, ഉമറിന്റെ മഹത്വം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക. സയ്യിദുനാ ഉമർ